വാർത്തകളിലേക്ക് വിശദമായി. ലോകത്തെ ആശങ്കയിലാക്കിയ ഒമിക്രോൺ ഗൾഫ് രാജ്യങ്ങളിലേക്ക്. സൗദി അറേബ്യയിൽ ഒരാൾക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചു. രാജ്യത്ത് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ചേരുന്നു. സുരേഷ്, സൗദിയിലാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആഫ്രിക്കയിൽ നിന്നെത്തിയ ആൾക്ക് തന്നെയാണോ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്? എന്തൊക്കെ നടപടികളാണ് ഇതിനോടകം എടുത്തിട്ടുള്ളത്? രേണുക, നമ്മളെ കൂടുതൽ ആശങ്കയിലാക്കുന്ന ഒരു വാർത്തയാണ് ഇതെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ലക്ഷക്കണക്കിന് മലയാളികൾ ഉള്ളൊരു സ്ഥലമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തുന്ന ഒരു മേഖല കൂടിയാണ് സൗദി അറേബ്യ. അവിടെയാണ് ഇപ്പോൾ പുതിയതായി കോവിഡിന്റെ പുതിയ വകഭേദം ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതായാലും സൗദി പൗരനാണ് ഈ പുതിയ വൈറസ് ബാധ ഉള്ളത് എന്നാണ് സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ആഫ്രിക്കൻ രാജ്യമായ വടക്കൻ ആഫ്രിക്കൻ രാജ്യം എന്ന് മാത്രമാണ് ആ വാർത്താക്കുറിപ്പിൽ സൗദി അറേബ്യ വ്യക്തമാക്കുന്നത്. ഏതായാലും ആഫ്രിക്കയിൽ നിന്നും വന്നിട്ടുള്ള സൗദി പൗരനാണ് ഇപ്പോൾ ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ആശുപത്രിയിലാണ്. ഇദ്ദേഹവുമായി അടുത്ത് ഇടപഴകിയിരുന്ന എല്ലാവരെയും ഐസൊലേഷനിലേക്ക് മാറ്റിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ മിഡിൽ ഈസ്റ്റ്, അതോടൊപ്പം തന്നെ നോർത്ത് അമേരിക്ക, മിനാ മേഖലയിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും ഇന്ത്യ അടക്കമുള്ള 6 രാജ്യങ്ങൾക്ക് കൂടുതൽ യാത്രാ ഇളവ് കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യ പ്രഖ്യാപിച്ചത്. ഇന്ത്യ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ അടക്കമുള്ള 6 രാജ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസമാണ് കൂടുതൽ യാത്രാ ഇളവുകൾ പ്രഖ്യാപിച്ചത്. അതിന് തൊട്ട് പിറ്റേ ദിവസമാണ് ഈ പുതിയ വാർത്ത വരുന്നത്. സുരേഷ്, സ്വാഭാവികമായും വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ പൗരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഇളവുകൾ പിൻവലിക്കാനോ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകാനോ സാധ്യതയുണ്ടോ? സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇപ്പോൾ വന്നിട്ടില്ല. സൗദി അറേബ്യ പറയുന്നത് അവരുടെ അതിർത്തികളെല്ലാം തന്നെ അവർ കൂടുതൽ കർശനമാക്കും, വിമാനത്താവളങ്ങളിൽ സുരക്ഷാ പരിശോധന കൂടുതൽ കർശനമാക്കും. ഇതാണ് സൗദി അറേബ്യ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള, വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ള ആളെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെയുമാണ് ഇപ്പോൾ ക്വാറന്റൈനിലേക്ക് മാറ്റിയിട്ടുള്ളത്. പക്ഷേ അവിടെയുള്ള ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് ഈ വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരാണ്, അതേപോലെ തന്നെ ജീവനക്കാരാണ്. അവരിൽ ഒട്ടേറെ പേർ അവരവരുടെ നാടുകളിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റിൽ പോയിട്ടുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൗദി അറേബ്യയിലെ തന്നെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോയിട്ടുള്ള ആളുകളുണ്ട്. ഇനി അവരെ കണ്ടെത്താനാണ് ഇപ്പോൾ സൗദി അറേബ്യ കൂടുതലായിട്ട് ശ്രമിക്കുന്നത്. ഏതായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് സൗദി അറേബ്യയും അതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയെയും സംബന്ധിച്ച് പുറത്തു വരുന്നത്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്.